ജോയിക്കുട്ടിയുടെ മരണവാർത്ത കേട്ടപ്പോൾ മുതൽ അതീവ ദുഃഖാർത്ഥരായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും മനസ്സിൽ കണ്ടുകൊണ്ട് അവരോടൊപ്പം പങ്കുചേർന്നുകൊണ്ട് എൻ്റെ മനസ്സിലൂടെ കടന്നു വരുന്ന സ്നേഹത്തിൻ്റെ ഏതാനും വാക്കുകൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ജോയിക്കുട്ടിയുടെ മരണത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഞാൻ പൗലോസ്ലിഹായാണ് ഓർത്തത്. പൗലോസ് പറയുകയാണ്, ജീവനും മരണവും എൻ്റെ മുമ്പിൽ വെച്ചാൽ ഞാൻ മരണമേ തിരഞ്ഞെടുക്കുകയുള്ളൂ എന്ന്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, കാരണം എനിക്ക് എത്രയും പെട്ടെന്ന് യേശുവിൻ്റെ സ്നേഹ സാന്നിധ്യത്തിൽ ലയിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. ജോയിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സത്യമാണ്. കഴിഞ്ഞ 40 വർഷങ്ങൾക്ക് മുമ്പ് സ്വജീവിതം യേശുവിനും സുവിശേഷത്തിനും വേണ്ടി സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെ സുവിശേഷത്തിന് വേണ്ടി രാവും പകലുമില്ലാതെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ ഓടിയ ഓട്ടമാണ് ഇന്ന് പ്രഭാതത്തിൽ നിലച്ചത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മരണത്തിലൂടെ തൻ്റെ ലക്ഷ്യം കണ്ടെത്തുകയാണ് ചെയ്തത്. താൻ എന്തിനു വേണ്ടി ജീവിച്ചുവോ ആ ലക്ഷ്യത്തിലേക്ക് അദ്ദേഹത്തിന് എത്തിച്ചേരുവാനായിട്ട് കഴിഞ്ഞു. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു നഷ്ടമാണ്. കാരണം കഴിഞ്ഞ 40 വർഷമായി ശുശ്രൂഷ മേഖലയിൽ ഒരു നിറസാന്നിധ്യമായിരുന്നു ജോയിക്കുട്ടി. ജോയിക്കുട്ടി ഈ കഴിഞ്ഞ 40 വർഷം എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും സ്വർഗം അടയാളപ്പെടുത്തിയ ശുശ്രൂഷകളാണ്. അല്ലാത്തതൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹം ശുശ്രൂഷാ മേഖലയിലെ ഒരു നിറസാന്നിധ്യമാണ്. ജോയിക്കുട്ടിയുടെ ഈ വേർപാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു വലിയ സുഹൃത്ത് നഷ്ടപ്പെട്ട വേദനയാണ് എൻ്റെ ഉള്ളിൽ ഉള്ളത്. ജോയിക്കുട്ടി കൈവയ്ക്കാത്ത ശുശ്രൂഷാ മേഖലകളില്ല. ആരംഭകാലത്ത് പല വിധത്തിൽ തകർന്നു കിടക്കുന്ന മനുഷ്യരെ കോട്ടയാശ്രമത്തിലേക്ക് കൊണ്ടുവരുവാനും അവരെ വചനം കേൾപ്പിക്കുവാനും എല്ലാം അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ പ്രാർത്ഥനായോഗങ്ങൾ സംഘടിപ്പിക്കുക, അതിന് നേതൃത്വം കൊടുക്കുക, ഇതെല്ലാം അദ്ദേഹം ചെയ്തിരുന്ന ശുശ്രൂഷകളാണ്. പിന്നീട് വചനം പ്രസംഗിക്കുന്ന വ്യക്തിയായി, അങ്ങനെ വചനപ്രഘോഷകനായി അദ്ദേഹം മാറി. ധ്യാനങ്ങൾ സംഘടിപ്പിക്കുക, കൺവെൻഷൻ സംഘടിപ്പിക്കുക, കേരളത്തിനകത്തും പുറത്തും എല്ലാം ഓടി നടന്ന് ഈ ശുശ്രൂഷകളിലെല്ലാം അദ്ദേഹം വ്യാപരിച്ചു. അതുകൂടാതെ വേദനിക്കുന്നവരുടെ വേദനകൾ കേട്ട് അവരെ കൗൺസിലിംഗ് നടത്തുന്ന ശുശ്രൂഷയും, അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ശുശ്രൂഷ, അതുപോലെ തന്നെ തൻ്റെ വീട് തന്നെ അദ്ദേഹം ഒരു അഭയകേന്ദ്രം പോലെ പ്രവർത്തിക്കുവാനായിട്ട് ഇടവരുത്തിയിരുന്നു. എത്രയോ പേര് ആ വീടുകളിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി താമസിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അങ്ങനെ എല്ലാവരെയും വളരെ വിശാലതയോടുകൂടി കാണുന്ന വലിയൊരു
മനസ്സിൻ്റെ ഉടമസ്ഥനായിരുന്നു അദ്ദേഹം. തീർച്ചയായിട്ടും ഈ 40 വർഷത്തിനുള്ളിൽ ജോയിക്കുട്ടി ചെയ്തു കൂട്ടിയിട്ടുള്ള നന്മകൾ എത്രയോ വലുതാണ്. മരണത്തിന് ഒരിക്കലും നശിപ്പിക്കാനാവാത്ത ഈ നന്മകൾ എന്നും അദ്ദേഹത്തെ ജനഹൃദയങ്ങളിൽ ചരിത്രത്തിലെ താളുകളിൽ അനശ്വരമാക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു നല്ല സുഹൃത്തിനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന എനിക്കുണ്ട്. ഡിവൈൻ ധ്യാനകേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ധ്യാനത്തിലും അദ്ദേഹം വന്ന് വചനം പ്രസംഗിച്ചിരുന്നു. ആളുകൾക്ക് വളരെ ലളിതമായ രീതിയിൽ മനസ്സിലാകുന്ന വിധത്തിൽ വചനം പ്രസംഗിക്കുവാൻ പ്രത്യേകമായ ഒരു അഭിഷേകം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ജോയിക്കുട്ടിയുടെ ശുശ്രൂഷകളിൽ രോഗികൾ സുഖം പ്രാപിച്ചിരുന്നു. എത്രയോ പേര് മാനസാന്തരത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഓർക്കുകയാണ്. അതുപോലെ തന്നെ പല വിധത്തിൽ വേദനിക്കുന്നവർക്ക് അദ്ദേഹം ഒരു ആശ്വാസ കേന്ദ്രമായിരുന്നു. വേദനിക്കുന്നവരെയും വിഷമിക്കുന്നവരെല്ലാം ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. സാമ്പത്തികമായിട്ട് കഴിവുണ്ടായിട്ടല്ല, പക്ഷേ എങ്കിലും ജോയിക്കുട്ടിയിലൂടെ സഹായം സ്വീകരിച്ചിട്ടുള്ള ഒട്ടേറെ ആളുകളുണ്ട്. ഇതെല്ലാം ഓർക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജോയിക്കുട്ടിയുടെ അസാന്നിധ്യം എത്രമാത്രം വേദനാജനകമാണ്. നമുക്ക് ദൈവത്തിന് പ്രത്യേകമായി നന്ദി പറയാം. ദൈവം അദ്ദേഹത്തിന് എന്തെല്ലാം കൊടുത്തിട്ടുണ്ടോ അത് മുഴുവനും, തൻ്റെ കയ്യിൽ ഏൽപ്പിച്ച മുഴുവൻ താലന്തുകളും മനുഷ്യമക്കൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഉദ്ദേശമനുസരിച്ച്, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് അത് മുഴുവനും ദൈവം പറഞ്ഞ രീതിയിൽ കൊടുത്തു തീർത്ത ഒരു മനുഷ്യനാണ്. എല്ലാം കൊടുത്തു തീർത്ത് അവസാനം തന്നെ തന്നെയും ദൈവത്തിന് ഇതാ സമർപ്പിച്ചിരിക്കുകയാണ്. ജോയിക്കുട്ടിയുടെ ഈ 40 വർഷത്തെ നന്മ നിറഞ്ഞ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്രകാരം ഒരു വ്യക്തിയെ നമുക്ക് നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം തന്നെ എല്ലാ ശുശ്രൂഷകളിലും ജോയിക്കുട്ടിയോടൊപ്പം ശുശ്രൂഷ ചെയ്തിരുന്ന നന്ദിനിക്ക് വേണ്ടി ജോയിക്കുട്ടിയുടെ ഭാര്യ അവരുടെ മനസ്സിൻ്റെ വേദന എല്ലാം ഈ അവസരത്തിൽ പ്രാർത്ഥനാപൂർവം കർത്താവിൻ്റെ ബലിപീഠത്തിലേക്ക് എടുത്തു വയ്ക്കുകയാണ്. ജോയിക്കുട്ടിയുടെ മകളെയും ഓർക്കുന്നു, കുടുംബാംഗങ്ങളെ ഓർക്കുന്നു. സ്വർഗത്തിൻ്റെ ആശ്വാസം അവർക്ക് ലഭിക്കട്ടെ. തീർച്ചയായിട്ടും സ്വർഗത്തിൽ നിന്നുകൊണ്ട് ഈ ഭൂമിയിൽ ചെയ്ത ശുശ്രൂഷ അദ്ദേഹം തുടരട്ടെ. അതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.